കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറും AICC സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചിരുന്ന ശ്രീമാൻ AK ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെല്ലാം എതിരായ അതിശക്തിയായ വിമർശനങ്ങൾ ഉന്നയിച്ച് മാധ്യമ ശ്രദ്ധ നേടുകയും RSS-ന്റെയും BJP-യുടെയും നിലപാടുകൾക്കനുകൂലമായി നിരവധി സ്റ്റേറ്റ്മെൻറ്റുകളാണ് അനിൽ കെ ആന്റണിയുടെ ഭാഗമായിട്ട് ഉണ്ടായത്. കോൺഗ്രസിന് അധമ സംസ്കാരമാണെന്നും രാഹുൽ ഗാന്ധിയുടെ അതുപോലുള്ളവരുടെ പിന്നാലെ നടന്ന് ബുദ്ധിത്തരം കാട്ടിക്കൂട്ടുകയുമാണ് പാർട്ടി എന്നുമാണ് തുറന്ന് അനിൽ കെ ആന്റണി പ്രസ്താവിച്ചത്. അത്തരം പ്രസ്താവന വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കേരള നേതൃത്വത്തിലുള്ള ആരും തന്നെ ഒരു പ്രതികരണവും കാണിക്കുകയുണ്ടായില്ല. കെ സുധാകരനും VD സതീശനും അനിൽ കെ ആന്റണിക്കെതിരായി RSS-നെതിരായി ഒരു നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ തീർച്ചയായും സംശയിക്കും. എനിക്ക് BJP-യിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ BJP-യിൽ ചേരും, കോൺഗ്രസ് ഇല്ലെങ്കിൽ BJP-യാണ് ഒരേ ഒരു ഓപ്ഷൻ. ഈ പറഞ്ഞത് വേറെ ആരുമല്ല, കെ സുധാകരനാണ്. 2018-ൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളെയാണ് പിന്നീട് KPCC പ്രസിഡൻ്റാക്കിയത്. KPCC പ്രസിഡൻ്റാക്കിയതിന് ശേഷം അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിലും കൃത്യതയോടുകൂടി പറഞ്ഞത് RSS-ന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ സംരക്ഷണം ഞാൻ നൽകി എന്ന് വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞതിന് ശേഷം പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ BJP-യിൽ ചേരും എന്ന് തന്നെയാണ്. മാത്രമല്ല, അതിനുശേഷം കണ്ണൂരിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് RSS-മായി കൂട്ടുചേർന്ന പ്രമുഖനായ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ഒരു ഭൗതികവാദിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരിക്കലും RSS-മായി സന്ധി ചെയ്ത നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ടുമില്ല. എല്ലാ സന്ദർഭത്തിലും RSS-നും RSS-ൻ്റെ വർഗീയ നിലപാടിനെയും എതിർത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കോൺഗ്രസ് നേതാവായ KPCC പ്രസിഡൻ്റിൻ്റെ ഭാഗത്തുണ്ടായപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചില്ല. പകൽ കോൺഗ്രസും രാത്രിയിൽ RSS-ഉം ആയവർ കോൺഗ്രസ്സിന് വേണ്ട എന്ന AK-നോടുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ശിരസ വഹിച്ചിരിക്കുകയാണ്. ഇനി പകലും രാത്രിയും BJP-യായി പ്രവർത്തിക്കാം എന്ന നിലയിലേക്ക് അനിൽ കെ ആന്റണി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് BJP സർക്കാർ
രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കിയ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വ്യാപകമായ രീതിയിലുള്ള അതിനെതിരായിട്ടുള്ള നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരമൊരു നിലപാട് ഇന്ത്യയിലെ തലമുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ശ്രീ എ കെ ആന്റണിയുടെ മകൻ തന്നെ സ്വീകരിക്കുന്നത് എന്നത് ജനാധിപത്യ സംരക്ഷണത്തിന് അതേപോലെ തന്നെ ഈ രാജ്യത്തെ വീണ്ടെടുക്കുന്നതിനുമുള്ള ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ പരിമിതിയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ഈ പ്രഖ്യാപനത്തെ ആ അർത്ഥത്തിൽ വേണം കാണാൻ. ഈ ജനകീയ മുന്നേറ്റത്തെ മുമ്പോട്ടേക്ക് നയിക്കുന്നതിനുള്ള കോൺഗ്രസിൻ്റെ പരിമിതി ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. കോൺഗ്രസ്സുകാർക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരതിർവരമ്പുകളൊന്നും ഇല്ലാത്ത സാഹചര്യമാണ് എന്ന് ഞങ്ങൾ മുമ്പേ പറയുന്നതാണ്. കാരണം സാമ്പത്തിക നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും തമ്മിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കാര്യമായ മൗലികമായ വ്യത്യാസങ്ങളില്ല. ആഗോളവൽക്കരണ നിലപാടിനെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിനെ പ്രകോപനപരമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. ഹിന്ദുത്വ വർഗീയത അജണ്ട കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട ആർ എസ് എസും ബി ജെ പിയും നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് പരസ്യപ്പെടുത്തുന്ന നിലപാടുകളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഒരു ദിവസം രാവിലെ എ ഐ സി സിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർക്ക് യാതൊരു പ്രയാസമില്ലാതെ അതിൽ നിന്ന് മാറാൻ ബി ജെ പിയുടെ ഭാഗമാക്കി പ്രവർത്തിക്കാനും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും നിശിതമായിട്ട് വിമർശിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന് അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് സഹായകരമാക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യ മുഴുവൻ വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതി മുമ്പോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ എ കെ ആന്റണിയെ പോലുള്ള ഉന്നതരായ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ, അതിനേക്കാളുപരി സജീവമായിട്ട് എ ഐ സി സിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ഒരാൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുന്നു എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യക്കും കേരളത്തിനും ഒരു അപമാനകരമായ സംഭവം തന്നെയാണ്. തീർച്ചയായും കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് ഇത് എന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ പരിമിതി ഒന്നുകൂടി വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായ അർത്ഥം. അല്ല, കോൺഗ്രസ്സുകാർക്ക് ഏത് സമയത്തും ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ഒരു കവാടം ഞങ്ങൾ തുറന്നു വെച്ചു എന്നുള്ള, ഞങ്ങളതിലേക്ക് ചേക്കേറാൻ തയ്യാറാണ് എന്നുള്ള പരസ്പര ബന്ധമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അത് ജനാധിപത്യ സംവിധാനത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ നേരെ, പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഇഡിയും അതുപോലെ തന്നെ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുണ്ട്. ആ കടന്നാക്രമണങ്ങളെ പൊതുവേ ഇടതുപക്ഷം ശക്തിയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് വരുമ്പോൾ മാത്രമേ കോൺഗ്രസ്സുകാർ അതിനെ നിർത്താൻ തയ്യാറാവുള്ളൂ. അതാണ് അതിൻ്റെ അവരുടെ പരിമിതി. ഇപ്പം നമുക്കറിയാം, കവിതയ്ക്കെതിരായിട്ട്
ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം വന്നപ്പോൾ അവരതിനെ ഒരു തരത്തിലും പ്രതികരിച്ചില്ല അതിനെതിരായിട്ട്. അതുപോലെ ഡൽഹി ഉപമുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇ ഡി എടുത്ത കേസും സംഭവവും നമുക്കറിയാം, അപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലക്ഷദ്വീപിലെ എം ബി എ പ്രാഥമിക കോടതിയുടെ വിധി അനുസരിച്ച് അയോഗ്യനായി പ്രഖ്യാപിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അന്നും കോൺഗ്രസ് അതിനെ കാര്യമായ രീതിയിലൊന്നും പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ എതിരായിട്ട് വരുമ്പോഴും പ്രതികരിക്കുക, ബാക്കിയുള്ള പ്രതികരണം ഞങ്ങൾക്ക് വാദമല്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. ആ സമീപനമൊന്നും യഥാർത്ഥത്തിൽ ജനാധിപത്യ സംരക്ഷണ പ്രക്രിയയിൽ ഫലപ്രദമാവില്ല, അതാണ് അവരുടെ പരിമിതി എന്ന് ഞാൻ പറഞ്ഞു. അല്ല, വലിയ നേതാവ് ഞാൻ പറഞ്ഞല്ലോ, വലിയ നേതാവ് എന്ന് പറയുന്നത് എന്തോ ഉദ്ദേശിക്കുന്നത്? ഉറപ്പായിട്ട് ഉദ്ദേശിക്കും. അതായത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ മാറി ബി ജെ പിയിലേക്ക് വരികയാണ് എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം വർഗീയതയാണ്, വർഗീയ ധ്രുവീകരണമാണ്. അപ്പോൾ ആ വർഗീയ ധ്രുവീകരണത്തിന് മറികടാൻ ഇതുപോലുള്ള ചില പേരുകൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതിയാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ അവരിത് വ്യാപകമായി പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഡൽഹിയിൽ പോയിട്ട് ഒരു ഇതുപോലുള്ള ഒരാളുടെ അംഗത്വം നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ കെ പി അവരുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് പോവുക, അവിടെ ആ രീതിയിലൊരു നിലപാട് സ്വീകരിക്കുക, ഇവിടെ പറഞ്ഞ പോലെ വലിയ വ്യാപകമായ പ്രചാരണം നടത്തുക എന്നുള്ളത് അവരെ രാഷ്ട്രീയ മുന്നാണ്. കാരണം ഈ കേരളമാണല്ലോ വർഗീയതക്കെതിരായിട്ട്, ധ്രുവീകരണത്തിനെതിരായിട്ട്, മതവർഗീയതക്കെതിരായിട്ട് അതിശക്തിയായിട്ട് നിൽക്കുന്ന ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സംസ്ഥാനം. ആ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ എ കെ ആനയുടെ മകൻ തന്നെ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു എന്നത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചരണായുധമാണ്. അങ്ങനെയൊരു പ്രചരണ ആയുധം നൽകി എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ സമീപനം. അത് റിക്രൂട്ട്മെൻറ്റിന് ഞങ്ങൾ എതിരല്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്, കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെ പറയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കേട്ടില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ ആനണിക്ക് പറയുന്നതിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ആനണി നിസ്സഹായനായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കോൺഗ്രസ് നിസ്സഹായനായി എന്നാണ്. അല്ലാണ്ട് ആനണി മാത്രം നിസ്സഹായനായി പോയതല്ല, കോൺഗ്രസ് എൻ്റെ നിസ്സഹായതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ എത്രയോ മുമ്പ് തന്നെ അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചല്ലോ കുറേ മാസമായിട്ട്. അപ്പോഴൊന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ, ആനണി മൗനം ഭജിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതൃത്വവും മൗനം ഭജി, ഞാൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് തെറ്റായ ഒരു കീഴ്വഴക്കായിരിക്കും, നേരെ പോകാൻ പോകുന്നത് ബി ജെ പിയിലേക്കായിരിക്കും. ഞാൻ തന്നെ അനിൽ ആൻ്റണിയുടെ പ്രശ്നം സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പൊതുവെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ യാത്ര അങ്ങനെ അങ്ങോട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ധാരണ, അത് തന്നെയാണ് കണ്ടത്. ഇനിയിപ്പോൾ അതിനെ വേറെ രീതിയിൽ വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവരാരും എതിർത്തിട്ടില്ല. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമില്ല, കെ പി സി പ്രസിഡന്റ് സുധാകരനുമില്ല, അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള എ കെ ആനണിയും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ എതിർക്കാനോ തിരുത്താനോ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഓ, ഞങ്ങളുടെ കയ്യിൽ എന്താ യാതൊരു പ്രയാസമുള്ളത്? ഞങ്ങൾ ക്ഷണിക്കാത്തോടല്ലോ വരാത്തത്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പ്രശ്നം. അതായത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കോ അത്യപൂർവമെങ്കിലും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു അതിർ വരമ്പ് തന്നെയില്ല, ഒരു നേർ രേഖ പോലും ഇല്ല തടസ്സമായിട്ട്. ഇതാ പ്രശ്നം, ഇതാണ് രാഷ്ട്രീയ പ്രശ്നം. അപ്പോൾ അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറാനുള്ള സംവിധാനമാണുള്ളത്. അത് അവരുടെ സാമ്പത്തിക നിലപാട് ഞാൻ പറഞ്ഞു, വർഗീയതയോട് എടുക്കുന്ന സമീപനവും ഞാൻ പറഞ്ഞു. രണ്ടും അയവേറിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അപ്പോഴും ഇപ്പുറവും പോകാൻ പറ്റും. അത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്.
ആ രാഷ്ട്രീയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഞങ്ങൾ ഈ വർഗീയതയെ അതിനിശ്ചിതമായിട്ട് തീർക്കുകയാണ്. അതിൻ്റെ സാമ്പത്തിക നിലപാടുകളെയും ഞങ്ങൾ ശക്തിയായിട്ട് തീർത്തതാണ്. ഇക്കാലം അത്രയും, ഇനിയും അത് തുടർന്ന് മുമ്പോട്ടേക്ക് പോകും. ഇതിന് രണ്ടിനുമെതിരായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ടും ഒക്കെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് പരിമിതി അവരെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്കതിൽ യാതൊരു പ്രയാസമില്ല. ഞാനീ പറഞ്ഞ രാഷ്ട്രീയ നിലപാടടിസ്ഥാനപ്പെടുത്തി ഈ സാമ്പത്തിക ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നിലപാട്, സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് തുറക്കുന്നത്, ജനങ്ങളെ നിരന്തരമായിട്ട് കൊള്ളയടിക്കുന്ന സാമ്പത്തിക സമീപനം, അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് അദാനിയെയും, ഇപ്പോൾ അദാനി കുറച്ച് പിന്നോട്ടേക്ക് വന്നിരിക്കുക, അംബാനിമാരെയും വളർത്തിയെടുത്തിട്ട് ഏതാണ്ട് 1% കയ്യിൽ ഏതാണ്ട് 40% സമ്പത്ത് എത്തിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇതാണ് സാമ്പത്തിക നയം. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് ആ സമ്പത്ത് മുഴുവൻ ചോർത്തി ഇന്ത്യയിലെ 1% വരുന്ന വൻകിട മുതലാളിമാർക്ക് നൽകുകയാണ്. അതാണ് ഈ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മുമ്പിൽ കാണുന്ന ചിത്രം. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ ഈ ആഗോളവൽക്കരണ നിലപാട് തന്നെയാണ്. മുമ്പേ അവർ തന്നെയാണ് അത് എടുത്തത്. ഇപ്പോൾ BJP ആ നിലപാട് സ്വീകരിക്കുന്നു. അവർക്ക് സാമ്പത്തിക നിലപാടിൽ നയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല.